ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ സ്കൂളുകൾക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് എടുക്കാമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം പൊതു മാനദണ്ഡം പുറത്തിറക്കി. പ്രാദേശികമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയ്ക്ക് പ്രിൻസിപ്പൽമാർക്ക് അവധിയോ അർദ്ധാവധിയോ പ്രഖ്യാപിക്കാൻ മന്ത്രാലയത്തിന്റെ പുതിയ നിയമം അനുമതി നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നതിനുള്ള കാരണങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചാണ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഒന്നാമത്തേത്. മേഖലയിലെയോ ഗവർണറേറ്റിലെയോ എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഡയറക്ടറായിരിക്കും. എന്നാൽ ഏതെങ്കിലും പ്രത്യേക സ്കൂളുമായി മാത്രം ബന്ധപ്പെട്ടതാണെങ്കിൽ ഡയറക്ടറുടെ അനുമതിയോടെ പ്രിൻസിപ്പലിന് തീരുമാനമെടുക്കാൻ നിയമം അനുമതി നൽകുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, സ്കൂളുകളിലേക്കുള്ള മാർഗതടസ്സം, അപകടകരമായ പകർച്ചവ്യാധികൾ, റോഡുകൾ അടച്ചിടുന്ന നിർബന്ധിത അവസ്ഥ, രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ഔദ്യോഗിക സന്ദർശനങ്ങൾ എന്നിവ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിധിയിൽ ഉൾപ്പെടും. രാജ്യത്ത് സെയിൽസ്, പർച്ചേസിംഗ്, പ്രൊജക്ട് മാനേജ്മെന്റ് തൊഴിലുകളിലെ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനായി മുൻകൂട്ടി നിശ്ചയിച്ച സമയപരിധി ഞായറാഴ്ച അവസാനിക്കുകയും ചെയ്തു. അന്നു മുതൽ തീരുമാനം പ്രാബല്യത്തിലായെന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സെയിൽസുമായി ബന്ധപ്പെട്ട് തസ്തികകളിൽ സ്വദേശിവൽക്കരണം 15% വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ നടപടി. സെയിൽസ് മാനേജർ, റീറ്റെയിൽ സെയിൽസ് മാനേജർ, സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, ഹോൾസെയിൽ സെയിൽസ് മാനേജർ, IT ഉപകരണങ്ങളുടെ സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്നീ തൊഴിലുകൾക്കാണ് സ്വദേശിവൽക്കരണത്തിനായി തിരഞ്ഞെടുത്തത്. സെയിൽസ് മേഖലയിൽ 5 അതിലധികമോ ജീവനക്കാരുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമാകും. ഒമാനിലെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം 50ാം വാർഷികത്തിന്റെ നിറവിൽ. ആദ്യകാലത്ത് സീബ് എയർപോർട്ട് എന്ന പേരിലായിരുന്നു വിമാനം അറിയപ്പെട്ടിരുന്നത്. ഇതിലൊരു പാസഞ്ചർ ടെർമിനൽ കെട്ടിടം, റൺവേ, ചെറിയ കാർഗോ, മെയിൻ്റെനൻസ് സൗകര്യങ്ങൾ എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത്. നെതർലാൻഡ്സ് എയർപോർട്ട് കൺസൾട്ടൻസി കമ്പനിക്കായിരുന്നു എയർപോർട്ടിന്റെ ഡിസൈൻ കരാറും നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തവും നൽകിയിരുന്നത്. റൺവേ, ടാക്സിവേകൾ, എയർക്രാഫ്റ്റ് സ്റ്റാൻഡുകൾ എന്നിവ നിർമ്മിക്കാനുള്ള ടെൻഡർ ജോനോ ആൻഡ് പാരസ് കേവേഴ്സ് ലിമിറ്റഡിനും ലഭിച്ചു. റൺവേ, പാസേജ് വേകൾ, എയർക്രാഫ്റ്റ് ബർത്തുകൾ എന്നിവയുടെ നിർമ്മാണമായിരുന്നു വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ആദ്യഘട്ട നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി 1973 ജാനുവരി 1 സീബ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനത്തിനായി തുറക്കുന്നത്. ഡിസംബർ 23 ഔദ്യോഗികമായി സമർപ്പിക്കുകയും ചെയ്തു. ഇതിനു മുന്നോടിയായി സെപ്റ്റംബർ 23 അന്നത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഖാബൂസ് ബിൻ സൗദ് വിമാനത്താവളത്തിലെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. സീബ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങിയ ഒമാനി രജിസ്ട്രേഷനുള്ള ആദ്യ വിമാനം പരേതനായ സുൽത്താൻ ഖാബൂസിന്റെ സ്വകാര്യ വിമാനമായിരുന്നു. 2007 അവസാനത്തോടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതോടെ കൂടുതൽ സൗകര്യങ്ങൾ കൈവരിക്കുകയും ചെയ്തു. 2008 ഫെബ്രുവരി 1 സീബ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളമാക്കി മാറ്റുന്നത്. 2018 വിമാനത്താവളത്തിൽ പുതിയ റൺവേക്കൊപ്പം പുതിയ ടെർമിനലും കൺട്രോൾ ടവറും നിർമ്മിച്ചു. നിലവിൽ സ്വകാര്യ ജെറ്റുകൾക്കായുള്ള VIP ടെർമിനലും ഓൺസൈറ്റ് എയർപോർട്ട് ഹോട്ടലും ഉൾപ്പെടുന്നുണ്ട്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് സേവനങ്ങളുടെയും യാത്രക്കാരുടെ സംതൃപ്തിയുടെയും കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന വേൾഡ് ട്രാവൽ അവാർഡ് വേളയിൽ 2018 ഏറ്റവും മികച്ച പുതിയ മുൻനിര വിമാനത്താവളമായി മസ്കറ്റിനെ തിരഞ്ഞെടുത്തിരുന്നു. നിലവിൽ 35 വിമാന കമ്പനികളാണ് ഇവിടെ നിന്നും സർവീസ് നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനയാത്രക്കാരുടെ അവകാശ സംഘടനയായ എയർ ഹെൽപ്പിന്റെ റേറ്റിംഗിൽ തിളക്കമാർന്ന നേട്ടം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്തിടെ സ്വന്തമാക്കിയിരുന്നു. വിമാനത്താവള വിഭാഗങ്ങളിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനമാണ് മസ്കറ്റ് എയർപോർട്ട് നേടിയത്. രാജ്യത്ത് ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ച 5 പേർ അറസ്റ്റിലായി. 135 കിലോഗ്രാം ലഹരിമരുന്നുമായാണ് 5 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത്. തെക്കൻ ഷെർക്യ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ വകുപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2024 ഹജ്ജിനുള്ള വിദേശ തീർത്ഥാടകരുടെ ഔദ്യോഗിക രജിസ്ട്രേഷൻ ആരംഭിച്ചു. ലോകമെമ്പാടുമുള്ള മുസ്ലിം തീർത്ഥാടകർക്ക് ഹജ്ജ് മന്ത്രാലയത്തിന് കീഴിലുള്ള നുസുഖ് പ്ലാറ്റ്ഫോം വഴി ഹജ്ജിനായി രജിസ്റ്റർ ചെയ്യാമെന്ന് മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ അറിയിച്ചു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓഷ്യാനിയ എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും നുസുഖ് ആപ്ലിക്കേഷൻ വഴി തീർത്ഥാടനത്തിനായി അപേക്ഷിക്കാം. രജിസ്ട്രേഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് hajj.nusuk.sa എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഏകജാലക പ്ലാറ്റ്ഫോമാണിത്. ഇത് തീർത്ഥാടകർക്ക് അംഗീകൃത വൈവിധ്യമാർന്ന പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തീർത്ഥാടകർക്ക് വിലാസം നൽകി വെബ്സൈറ്റ് വഴി അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാനും നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും നിലവിലെ താമസരാജ്യം തിരഞ്ഞെടുക്കാനും സാധിക്കും. 16,60,915 വിദേശ തീർത്ഥാടകരും 1,84,130 ആഭ്യന്തര തീർത്ഥാടകരും ഉൾപ്പെടെ 18,40,045 തീർത്ഥാടകരാണ് കഴിഞ്ഞ ഹജ്ജ് നിർവഹിച്ചത്. സൗദി അറേബ്യയിൽ ഇന്നു മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലുള്ള കാറ്റിൻ്റെയും പൊടിക്കാറ്റും അനുഭവപ്പെട്ടേക്കാം. മക്ക പ്രവിശ്യയിൽപ്പെട്ട മക്ക, തായിഫ്, ജിദ്ദ, ലൈത്ത്, ബഹ്റ, ജുമോം, അൽകാമിൽ, അദം, അൽ അർദിയാദ്, മൈസാൻ, ഖുലൈസ് എന്നിവിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. 2 ദിവസം മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. മക്ക പ്രവിശ്യയിൽപ്പെട്ട തുർബ, അൽമോയ, അൽഖുർമ, റനിയ, ഖുൻഫുദ എന്നിവിടങ്ങളിൽ ബുധൻ മുതൽ വെള്ളി വരെ ഇടത്തരം ശക്തിയിലുള്ള മഴയ്ക്കും സാധ്യതയുണ്ട്. സൗദിയിൽ വൃദ്ധയെ യുവാവ് മുഖത്തടിച്ച സംഭവത്തിൽ നടപടി പോലീസ് സ്വീകരിച്ചു. അൽഖസീമിൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സംഘം പൊതുസ്ഥലത്ത് കലഹിക്കുന്നതിൻ്റെയും ഇതിനിടെ യുവാവ് വൃദ്ധയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നതിൻ്റെയും അടിയേറ്റ് വൃദ്ധ ഉച്ചത്തിൽ കരയുന്നതിൻ്റെയും വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംഭവം അന്വേഷിച്ച സുരക്ഷാ വകുപ്പുകൾ സംഘർഷത്തിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കുറ്റക്കാർക്കെതിരെയുള്ള കേസുകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുമെന്നും പോലീസ് വ്യക്തമാക്കി. വൃദ്ധയെ മർദ്ദിച്ച യുവാവിനെ മറ്റുള്ളവർ പിടിച്ചു മാറ്റുകയായിരുന്നു. വൃദ്ധയെ മർദ്ദിക്കുന്നതിലേക്ക് നയിച്ച തർക്കങ്ങൾക്കുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. മദീനയിലെ റൗലയിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ഇനി വർഷത്തിൽ 1 തവണ മാത്രം. പുതുതായി റൗദ സന്ദർശനത്തിനായി പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ സന്ദർശനം നടത്തിയവർക്ക് പെർമിറ്റ് ലഭ്യമാകില്ല. പുതിയ അപ്ഡേറ്റിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. 365 ദിവസത്തിനു ശേഷമേ അടുത്ത പെർമിറ്റ് ലഭിക്കൂ എന്നാണ് കാണിക്കുന്നത്. മദീനയിൽ എത്തുന്നവർക്ക് സന്ദർശനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ റൗല പെർമിറ്റ് സംവിധാനം ഏർപ്പെടുത്തിയത്. പ്രവാചകന്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗല. കോവിഡ് കാലത്താണ് പെർമിറ്റ് സംവിധാനം ഏർപ്പെടുത്തി തുടങ്ങിയത്. നിലവിൽ മദീനയിൽ റൗല പ്രവേശനത്തിന് മാത്രമാണ് പെർമിറ്റ് ആവശ്യമുള്ളൂ. മദീന, ഹറം പള്ളി പ്രവേശനം, നമസ്കാരം, പ്രവാചകന്റെ ഖബറിടം സന്ദർശിക്കൽ തുടങ്ങിയവയ്ക്കൊന്നും ഇപ്പോൾ പെർമിറ്റ് നിർബന്ധമില്ല. ഉംറ ആപ്ലിക്കേഷനായ നുസുഖ് വഴിയാണ് പെർമിറ്റ് എടുക്കേണ്ടത്. സൗദിയിൽ താമസ, വാണിജ്യ കെട്ടിടങ്ങളുടെ വാടക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാക്കി മാറ്റി. ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ജാനുവരി മുതൽ വാടക പണമിടപാടുകൾ ഈജാർ പ്ലാറ്റ്ഫോം വഴിയുള്ള ഡിജിറ്റൽ ചാനലുകൾ വഴി മാത്രമായിരിക്കുമെന്നും ഈജാർ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തെ താമസ, വാണിജ്യ കെട്ടിടങ്ങളുടെ വാടക പണമിടപാടുകൾ ഡിജിറ്റൽ ചാനലുകൾ വഴി മാത്രമാകും ഇനി മുതൽ സ്വീകരിക്കുകയെന്ന് ഈജാർ പ്ലാറ്റ്ഫോം അറിയിച്ചു. ജാനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പ്ലാറ്റ്ഫോം അധികൃതർ വ്യക്തമാക്കി. വാടക കരാറുകൾക്ക് ഇനി മുതൽ മാനുവൽ റെസിപ്റ്റുകൾ അംഗീകരിക്കില്ല. പകരം ബാങ്കുകളിൽ നിന്നും തുക കൈമാറുന്നതിന് ഈജാർ നൽകുന്ന അംഗീകൃത ഇലക്ട്രോണിക് റെസിപ്റ്റുകളാണ് പ്രൂഫായി സ്വീകരിക്കുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.